നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ നാട്ടുകാരൻ കൂടിയായ സെയ്ദ് ഷിയാസ് മിർസയെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സെയ്ദ് ഷിയാസ്, നാട്ടുകാർക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ റേസിംഗ് കടക്കുന്നു എന്നാണ് ഇതുവരെ പ്രതികരിച്ച പഞ്ചായത്ത് അധികൃതരടക്കം പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ ഈ ഒരു സംഭവത്തെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പ്രദേശത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രദേശം എന്നുള്ള രീതിയിൽ അല്ല, തിരുവനന്തപുരത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള റേസിംഗുകൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശം തന്നെയായിട്ടുള്ള ആക്കുളം ഭാഗത്ത് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ബൈക്ക് റേസിംഗുകൾ നാട്ടുകാർ നടക്കുന്ന സ്ഥലത്ത്, അതായത് നാട്ടുകാർക്ക് നടന്നു പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്വേയിൽ പലപ്പോഴും ഈ റേസിംഗ് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ അതുവഴി പോയപ്പോൾ അതിനെപ്പറ്റി പരാതിപ്പെട്ടെങ്കിൽ പോലീസിന് അതിനകത്ത് കൃത്യമായിട്ട് നടപടി എടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ പല സമയങ്ങളിലും ഈ പറയുന്ന റേസിംഗ്, അതായത് നഗരത്തിൽ നിന്നും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക്, അതായത് മുല്ലൂർ, വിഴിഞ്ഞം, കോവളം എന്നീ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ബൈപ്പാസിന്റെ സാന്നിധ്യം അത് കൂടുതൽ ഈ റേസിംഗിന്റെ ഈ പറയുന്നതിനോടുള്ള, അതായത് യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ, മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ഇത്തരത്തിലുള്ള റേസിംഗ് തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളും ഘടകങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും ഒരു നിയന്ത്രിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമ്പാനൂർ നിൽക്കുന്ന സമയത്ത് ഒരു വാഹനം അമിത സ്പീഡിൽ പോയി. ആ സ്പീഡിൽ പോയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് കാണുന്നില്ല. കാര്യം പുതിയ വരുന്ന വാഹനങ്ങളുടെ എല്ലാം മിക്കവാറും നമ്പർ പ്ലേറ്റ് ബാക്കിൽ മടക്കി വെക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാര്യം അത്തരത്തിലുള്ള സംവിധാനമാണ്. അപ്പൊ അതവർ ഉപയോഗിക്കുകയും ആ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ വാഹനം ഓടിച്ചു പോവുകയും ചെയ്യുമ്പോൾ പോലീസുകാർക്ക് നമ്പർ പ്ലേറ്റ് പോലും പിന്നെ കൃത്യമായി കാണാത്ത രീതിയിലുള്ള പലതരം വാഹനങ്ങളും നമ്മുടെ നഗരത്തിൽ ഓടുന്നുണ്ട്. അത് പലതരം കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വാഹനങ്ങളുമാകാം. അപ്പൊ ഞാൻ ഈ റേസിംഗിന്റെ കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാനവീയ മീതി പോലുള്ള സ്ഥലങ്ങളിൽ റേസിംഗ് ഉള്ള സംവിധാനങ്ങൾ പലപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള റോഡുകളെ. അതുപോലെ അത് പോലീസിന് അതിനകത്തൊന്നും ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ അന്നേരം ട്രാഫിക് പോലീസിനോട് ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റും. അപ്പൊ സാർ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം അവര് പിന്തുടർന്ന് പിടിക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ഇടിച്ചാൽ അതിനുള്ള ഉത്തരവാദിത്വം പോലീസ്. അപ്പൊ പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ നമ്മുടെ ഈ റേസിംഗുകളും ഇങ്ങനെയുള്ള അമിത സ്പീഡ് വേഗതയിൽ വാഹനങ്ങൾ പോകുന്നത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവണം. ശ്രീ സെയ്ദ് മിർസ, ഇത് ട്രാഫിക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില റെസ്ട്രിക്ഷൻസ്, ചില വഴികളിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ചെക്കിംഗ് അടക്കമുള്ളവ നടപ്പാക്കാൻ കഴിയുകയില്ലേ? ബോധപൂർവമോ അല്ലാത്തയോ ആയിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നതെന്നാണ് എം എൽ എ നേരത്തെ പ്രതികരിച്ചത്. അങ്ങനെ കരുതുന്നില്ലേ? അതോ പൂർണ്ണമായും ട്രാഫിക് പോലീസിന്റെ ഒരു ലിമിറ്റേഷൻ ഇതിനകത്തുണ്ട്, അതുകൊണ്ട് പോലീസിന് പരിപൂർണമായിട്ട് നടപടി എടുക്കാൻ കഴിയുന്നില്ല? നമ്മൾ കൃത്യമായി പഠിക്കണം. കാര്യം പല മോഡലുകളും നമ്മൾ നടപ്പിലാക്കിയതാണ്. നമ്മുടെ കേരള പോലീസ് ഉൾപ്പെടെ അവരുടെ പ്രശംസനാർഹമായിട്ടുള്ള പല കാര്യങ്ങളും കേരള പോലീസ് ചെയ്തതാണ്. അപ്പൊ കേരള പോലീസിന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റും. അതിന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരള പോലീസിലുണ്ട്. അപ്പൊ അത്തരത്തിൽ കാര്യം ഈ പറഞ്ഞ പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്ന മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയവയുടെയൊക്കെ കാരിയേഴ്സ് ഈ ഇത്തരം വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. കാര്യം ഇത്തരം വാഹനങ്ങൾ ലക്ഷങ്ങളാണ് വില. സാധാരണ ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാൾക്ക് വാങ്ങാൻ പറ്റാത്ത തുക കൊടുത്ത് ഈ കുട്ടികൾ 18-19 വയസ്സുള്ള കുട്ടികൾ ഇത്തരം വാഹനങ്ങൾ വാങ്ങി ആഡംബര ഭ്രമം കാണിച്ച് റോഡിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അതിനകത്ത് അടിക്കുന്ന പെട്രോള്, ആ വാഹനത്തിന്റെ CC, ഇതൊക്കെ ഈ കുട്ടി എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി അവൻ എന്തൊക്കെ ക്രിമിനൽ നടപടികളിൽ ഏർപ്പെടുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ പോലീസ് സംവിധാനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതാണ്. അപ്പൊ അത് നിയന്ത്രിക്കേണ്ടതാണ്. അപ്പൊ വാഹനങ്ങളുടെ ഓരോ വാഹനങ്ങളും നിർത്തി പറയുമ്പോൾ അതിന് പിന്നിൽ ഓരോ കുറ്റകൃത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഒരു എന്താ പറയുന്നത്, ശരിക്കും നമ്മൾ ആ ഒരു കൃത്യതയോടുകൂടി അതായത് വിഴിഞ്ഞം ഭാഗത്ത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, ഈ ബൈപ്പാസിന് പലയിടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അല്ലേ? തീർച്ചയായും തീർച്ചയായും. കാര്യം വാഹനങ്ങള് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഉയർന്ന CC വാഹനങ്ങൾക്ക് വില കൂടുതലാണ്. പക്ഷെ ആ വില കൂടുതലായിട്ട് പോലും ആ വാഹനങ്ങൾ വളരെ അധികം നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം അത് നിരത്തിൽ ഇറങ്ങുന്നത് അതിന്റെ പിന്നിലുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, തീർച്ചയായും. അധ്യാപകനും പ്രിൻസിപ്പളും കൂടിയായ സെയ്ദ് മിർസ കൂടിയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ശ്രീ ഷെരീഫും നമുക്ക് ഒപ്പിച്ചിരുന്നു. ശ്രീ ഷെരീഫ്,
റേസിംഗ് സ്ഥിരം പതിവാകുന്നു, അതിൽ പോലീസിന്